കടപ്പുളാമറ്റം പഞ്ചായത്തിലെ ശുദ്ധജലക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണാൻ ഒതുങ്ങും വിധം ജലനിധിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ സജീവമാകുകയാണ്. പഞ്ചായത്തിലെ ഉടനീളം 39 കുടിവെള്ള പദ്ധതികളാണ് ജലനിധി പദ്ധതിയിൽ ഫണ്ട് ലഭ്യമാക്കി പഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് 1-2 വാർഡുകളിലെ 55 കുടുംബങ്ങൾക്ക് നേട്ടം കൊയ്യാൻ കഴിയും വിധം ഗംഗോത്രി കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് കെ എ ചന്ദ്രനാണ് ഗംഗോത്രി കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയത്. ആദ്യഘട്ടമായി പദ്ധതിയുടെ ഭാഗമായി കിണർ നിർമ്മിക്കാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. പഞ്ചായത്ത് വാർഡിലെ ചിറകണ്ണം പാലത്തിന് സമീപത്തായി പഞ്ചായത്ത് വക പുറംപോക്ക് മുമ്പിലാണ് കുളം നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. കുളം നിർമ്മാണ ഉദ്ഘാടന സമ്മേളനത്തിൽ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും ഗംഗോത്രി സൊസൈറ്റിയുടെ പ്രസിഡന്റുമായ സി കെ സന്തോഷ് കുമാർ സ്വാഗതം ആശംസിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോമസ് ടി കീപ്പുറം സമ്മേളനത്തിന് മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി മുരളീധരൻ, പഞ്ചായത്ത് വാർഡംഗം സുരേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് 1-2 വാർഡുകളിൽപ്പെട്ട 1-ാം വാർഡിലെ ഏതാണ്ട് 16 കുടുംബങ്ങളും 2-ാം വാർഡിലെ 43 കുടുംബങ്ങളും ചേർന്ന് രൂപീകരിച്ചിട്ടുള്ള ഗംഗോത്രി ശുദ്ധജല വിതരണ പദ്ധതിയുടെ കിണർ നിർമ്മാണത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, ഗ്രാമപഞ്ചായത്തിലെ കഴിഞ്ഞ ഒരു വർഷക്കാലമായി വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ എല്ലാ വാർഡുകളിലും ജലനിധിയുടെ സന്ദേശം എത്തിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾക്കായി നേതൃത്വം നൽകുന്ന ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയെയും അതിൻ്റെ പ്രസിഡന്റിനെയും ഈ അവസരത്തിൽ ആദ്യമായി അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ജലനിധി പദ്ധതി ഇവിടെ വന്നതിന് ശേഷം അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു നിർമ്മാണ ഘട്ടത്തിലാണ് ഇപ്പം നമ്മളിവിടെ എത്തി നിൽക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ 6 മാസക്കാലമായി അതിൻ്റെ വിവിധങ്ങളായ മുന്നൊരുക്കങ്ങൾ ഇവിടെ നടന്നു. അതിനുശേഷം സൊസൈറ്റി രൂപീകരണത്തിന് ശേഷം ഗുണഭോക്തൃ വിഹിതം തിരിച്ച് പദ്ധതിക്കാവശ്യമായ സ്ഥലം കണ്ടെത്തി അതിൻ്റെ പ്രവർത്തനത്തിലേക്ക് ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്.